നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ പാപനാശം ട്രാവൽ ബ്ലോഗിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. പാപനാശം വെള്ളച്ചാട്ടം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ പാപനാശം വെള്ളച്ചാട്ടം കണ്ട കഴിഞ്ഞ ശേഷം അവിടെ നിന്നും യാത്ര മുന്നിലേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്നും ഉദ്ദേശം 10 കിലോമീറ്റർ അകലെയുള്ള മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിനുള്ളിലൂടെ ശബരിമല ശാസ്താവിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഈ ഇടത് സൈഡിലായി കാണുന്നതാണ് പാപനാശം പവർ സ്റ്റേഷൻ. പാപനാശം ഡാമിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ താഴേക്ക് എത്തിച്ചാണ് പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്ന വനഭാഗങ്ങളെല്ലാം മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വന്യജീവികളെ കാണാൻ സാധിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ പക്ഷേ ഒന്നിനെപ്പോലും ഇതുവരെ കണ്ടില്ല. വനത്തിനുള്ളിലൂടെയുള്ള യാത്രയുടെ മനോഹര കാഴ്ചകളും ഇടയ്ക്കുള്ള വ്യൂ പോയിൻറ്റുകളും ഒക്കെ കാണാൻ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾക്കും കാഴ്ചകൾക്കും ജീവജാലങ്ങളുടെ കാഴ്ചകൾക്കും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻഫർമേഷൻ വീഡിയോകൾ കൂടി, അതായത് ജനക്ഷേമ പദ്ധതികളുടെ ഇൻഫർമേഷൻ വീഡിയോകൾ കൂടി ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് മുടക്കമില്ലാതെ നിങ്ങൾക്ക് എത്തുവാൻ, നിങ്ങൾക്ക് കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഞങ്ങളിപ്പോൾ ഒരു വ്യൂ പോയിൻറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ആ ദൂരെ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടേക്ക് വന്നത്. അങ്ങ് താഴെ വലത് ഭാഗത്തായിട്ടാണ് പാപനാശം വെള്ളച്ചാട്ടവും പവർ സ്റ്റേഷനും എല്ലാം വരുന്നത്. ഇനിയും കുറച്ചുകൂടി മുകളിൽ നിന്നാണ് വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ പാപനാശം പവർ ഹൗസിലേക്ക് വെള്ളമെത്തിക്കുന്നത്. ഇവിടെ നിന്നും ദൂരെ വളഞ്ഞു പുളഞ്ഞു വരുന്ന വഴിയുടെ കാഴ്ച വളരെ മനോഹരം തന്നെയാണ്.
പാപനാശം ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. പാപനാശം ഓവർ ഡാം എന്നാണ് ഇവിടെ പറയുന്നത്. ഡാമിൻ്റെ പരിസരത്തേക്ക് ഇപ്പോൾ കടക്കാൻ ആരെയും അനുവദിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1942 ഇവിടെ ഈ പാപനാശം ഡാം നിർമ്മിച്ചത്. 227 മീറ്ററാണ് നീളം, 44 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഒരു ഗ്രാവിറ്റി ഡാമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നോക്കിയാൽ ആ കാണുന്നതാണ് അതിഭീമാകാരമായ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പാപനാശം പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രത്യേകം പെർമിഷൻ വാങ്ങിയാൽ ഡാമിൻ്റെ അടുത്തേക്ക് പോകാമെന്നും അതിൻ്റെ ഡാമിൻ്റെ മുകളിലൂടെ മറു സൈഡിലെത്തിയാൽ അവിടെ നിന്നും താഴെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അഗസ്ത്യർ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് എത്താമെന്നും ഇവിടെയുള്ള ചിലർ പറഞ്ഞു. ഞങ്ങൾ തൽക്കാലം ഈ പാറപ്പുറത്ത് നിന്നുകൊണ്ട് ഡാമിനെയും റിസർവോയറിനെയും ഒന്ന് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. പാപനാശം വെള്ളച്ചാട്ടം മുതൽ പാപനാശം ഡാം വരെയുള്ള കാഴ്ചകളാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളിനി മുന്നിലേക്ക് പോകുമ്പോൾ, ഇനിയും ഏകദേശം ഇവിടെ നിന്നും 7-8 കിലോമീറ്റർ പോകുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ശബരിമല ശാസ്താവിൻ്റെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം. അതുവരെയുള്ള മനോഹരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. മാത്രമല്ല, ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും മുണ്ടൻതുറ കടുവ സങ്കേതത്തിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളും എല്ലാം അടുത്ത എപ്പിസോഡുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായും അടുത്ത വീഡിയോ കാണുക. മുന്നിലോട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.